വീണ്ടും പത്തനംതിട്ട പരുത്തിപ്പാറയിലേക്കാണ്. അവിടെ ഒന്നര വർഷം മുൻപ് കാണാതായി യുവാവിനെ കൊന്നു കുഴിച്ചു മൂടിയതായി സംശയം. ഭാര്യ കസ്റ്റഡിയിലുണ്ട്. അവർ ഒന്നര വർഷം മുൻപ് വാടകയ്ക്ക് താമസിച്ച വീടിന് സമീപത്ത് കുഴിച്ചു മൂടിയെന്നാണ് പറഞ്ഞത്. ആ അടിസ്ഥാനത്തിൽ പോലീസും ഫോറൻസിക്കും അവിടെ പരിശോധന നടത്തുന്നു. എന്നാൽ ചൂണ്ടിക്കാണിച്ച സ്ഥലത്തൊന്നും ഇതുവരെ മൃതദേഹത്തിനൊരു അവശിഷ്ടവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അരിച്ചു പെറുക്കുകയാണ് പോലീസ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. സി കെ അഭിലാൽ തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. അഭിലാൽ, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? വീടിൻ്റെ അടുക്കള ഭാഗത്തു നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഏറെക്കുറെ ഒരു 20 മീറ്റർ അപ്പുറത്ത് ഒരു പുതിയ സ്ഥലമാണ് അഫ്സാനെ കാണിച്ചു കൊടുത്തിട്ടുള്ളത്. ആ സ്ഥലം മാർക്ക് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ ഭിത്തിയും ഈ സ്ഥലവും തമ്മിലുള്ള അകലം അത് എത്രയുണ്ട് എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ആണെന്ന് തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ അവിടം കുഴിച്ച് പരിശോധിക്കുകയായിരിക്കും പ്രതീക്ഷിക്കപ്പെടുന്ന അടുത്ത നടപടി. അതേസമയം തന്നെ അഫ്സാനയെ വീടിനുള്ളിൽ കോന്നി ഡി വി എസ് പി രാജപ്പൻ റാവത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം വിശദാംശങ്ങൾ ആരാഞ്ഞു വരികയാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക മൊഴിയിൽ അവർ ഉറച്ചു നിൽക്കുന്നില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘത്തെ കുഴയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ, അതായത് ഭർത്താവിനെ കൊലപ്പെടുത്തി എന്ന് അവർ പറയുമ്പോൾ മൃതശരീര ഭാഗങ്ങൾ എവിടെ എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഉത്തരമില്ല. പുഴയിൽ ഒഴുക്കുകയും എന്ന് ആദ്യം പറയുന്നു, പിന്നീട് വീടിൻ്റെ പരിസരത്ത് അത് മറവ് ചെയ്തു എന്ന് പറയുന്നു. പക്ഷേ പരിശോധനയിൽ വീടിൻ്റെ പരിസരത്ത് ഏതെങ്കിലും തരത്തിൽ സംശയിക്കപ്പെട്ട ഒരു പ്രദേശം കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ പോലീസിന് സാധിച്ചിട്ടില്ല. ഏറ്റവും ഒടുവിൽ അവർ ചൂണ്ടിക്കാണിച്ച സ്ഥലത്തേക്കാണ് ഇപ്പോൾ തെളിവെടുപ്പിൻ്റെ ഭാഗമായ അന്വേഷണത്തിൻ്റെ തുടർ നീക്കം. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു വിഷയമുണ്ടായി എന്നുള്ള ഒരു വാർത്ത കേട്ടപ്പോൾ സ്വാഭാവികമായി തോന്നിയൊരു ഞെട്ടലുണ്ടായി. രാവിലെ ഇത് ഇങ്ങനൊരു സംഭവത്തെക്കുറിച്ച് അറിഞ്ഞപ്പോഴേ ഞെട്ടലാണ്. പിന്നെ ഇവിടാണെന്ന് കേട്ടപ്പം ഭയങ്കരമായിട്ട് ഞെട്ടലായിപ്പോയി. തൊട്ടടുത്താണ് ഞാൻ താമസിക്കുന്നത്. ഇവിടെ ഇങ്ങനൊരു വിഷയം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നേയില്ല, അങ്ങ് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. ഇതിപ്പോൾ നിലവിൽ സംശയമാണ്. നൗഷാദ് കൊല്ലപ്പെട്ടു എന്ന് അവർ പറയുന്നു. മൃതശരീരം അടക്കം ചെയ്തു എന്നും പറയപ്പെടുന്നു. സ്ഥിരീകരണമില്ല. സ്വാഭാവികമായി ഒരു സ്ത്രീക്ക് അങ്ങനെ തന്നെ ഒരു കൃത്യം ചെയ്ത് മൃതശരീരം കുഴിച്ചിടാൻ പറ്റുന്ന സാഹചര്യമാണോ ഇവിടെ ഉള്ളത്? ഇവിടെ അങ്ങനൊരു സാഹചര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെല്ലാം സഞ്ചാരമുള്ള സ്ഥലമാണ്. തൊട്ടടുത്ത് വീടുകളൊക്കെ തന്നെയുണ്ട്. ഇവിടെ എന്തെങ്കിലും ഒരു വിഷയങ്ങളൊക്കെ ഉണ്ടായാൽ ഞങ്ങളൊക്കെ അറിയേണ്ടതാണ്. പലപ്പോഴും ഇവിടെ വാടകയ്ക്ക് താമസിച്ച സമയത്ത് പലരും തമ്മിൽ പ്രശ്നമുണ്ടായതിൻ്റെ മധ്യസ്ഥത വഹിക്കാനൊക്കെ ഞാനുൾപ്പെടെ വന്നിട്ടുണ്ട്. ഏത് സാഹചര്യത്തിൽ, എന്ത് തരത്തിലുള്ള പ്രശ്നമായിരുന്നു? വീട്ടിലെ കുടുംബ വഴക്കുകളും കുടുംബ പ്രശ്നങ്ങളും ഒക്കെ ഉള്ള സമയത്ത് അത് ഇവരെ താമസിക്കുമ്പോഴല്ല, ഇവരെ കണ്ടിട്ട് പോലുമില്ല, ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ അല്ലാതെ വന്ന് താമസിച്ചവരെയൊക്കെ അറിയായിരുന്നു ഇവിടെ വാടകയ്ക്ക് താമസിച്ചിരുന്നത്. പിന്നെ ഇവിടുത്തെ ഇതിൻ്റെ ഉടമയും നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അവരൊക്കെ അറിഞ്ഞ ഇങ്ങനൊരു സംഭവം, അവിടെ ആരെങ്കിലും അറിയാതെ അങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല ഒരിക്കലും. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അഫ്സാനെ കൂടാതെ മറ്റൊരാൾ കൂടി പിടിയിലുണ്ട് എന്നുള്ളതാണ് സ്ഥിരീകരിക്കാത്ത വിവരം. കൂടൽ സ്റ്റേഷനിൽ ഇന്നലെ രാത്രിയോടുകൂടിയാണ് അയാളെ കസ്റ്റഡിയിലെടുത്തത്. അയാൾ ആരാണെന്നോ അയാൾക്ക് ഈ കേസുമായി എന്താണ് ബന്ധമെന്നോ എന്നുള്ളതിൽ പോലീസ് ഔദ്യോഗികമായി ഒരു സ്ഥിരീകരണം പുറത്തേക്ക് വന്നിട്ടുമില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നൗഷാദ് കൊല്ലപ്പെട്ടു എന്നതിൽ സ്ഥിരീകരണമില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ കൊല്ലപ്പെട്ടുവെന്ന് അവരുടെ മൊഴിയുള്ളപ്പോഴും മൃതശരീര ഭാഗങ്ങൾ കണ്ടെത്താനോ കൃത്യമായി ഏതെങ്കിലും മേഖലയിൽ ഉണ്ട് അത് എന്ന് അവർ വ്യക്തമാകാത്തതോ തരത്തിലുള്ള വിചിത്രമായ സാഹചര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്. നിങ്ങൾക്കൊക്കെ ഈ ആളുകളെ നേരിട്ട് അറിയാവുന്നതാണോ? അറിയത്തില്ല. ഒരു ആറി വന്നേ ആറി വന്നേ അതിന് മുമ്പ് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും കണ്ടിട്ടില്ല. ഇവിടെയാണ് താമസിക്കുക? ഇവിടെ അടുത്താണോ? ചാനല് കണ്ടോണ്ട്, ചാനല് വാർത്ത കണ്ടോണ്ട് ഞങ്ങൾ വന്നേ. അല്ല, ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ആരും ബന്ധമില്ല. ഇവിടെ പരിചയക്കാരെങ്കിലും ഉണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് പരിചയക്കാരനില്ല, എല്ലാവരും അറിയുന്നവരൊക്കെയാ. എന്താ പറയുള്ളേ? ഇത് വല്ലാത്ത ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്താണ് സംഭവം എന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. പരിശോധിച്ച് ശേഷം മാത്രം പറഞ്ഞു. അല്ല, എന്ത് പറയാൻ? എന്തായാലും ഒന്നര വർഷം മുൻപ് കാണാതായത്, അതായത് 2021 നവംബർ 5 കാണാതായ നൗഷാദ് കൊല്ലപ്പെട്ടു എന്നുള്ള സ്ഥിരീകരണം ഇതുവരെയും ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രധാനപ്പെട്ട അന്വേഷണത്തിൻ്റെ ഭാഗമായ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ കൊല്ലപ്പെട്ടു എന്ന് ഉറപ്പ് വരുത്തണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൃതശരീര ഭാഗങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അതിന് കഴിയാത്ത തരത്തിലാണ് പ്രതിയെന്ന് സംശയിക്കപ്പെടുന്ന അഫ്സാനയുടെ മൊഴി. എന്തായാലും ദുരൂഹത ഏറെയുള്ള ഒരു കേസായി ഇത് മാറ്റപ്പെടുകയാണ്. അഫ്സാന പറയുന്നത് കളവാണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ ഒരുപക്ഷെ ഒന്നര വർഷം മുൻപ് കണ്ട നൗഷാദിനെ മറ്റേതെങ്കിലും മേഖലയിൽ കണ്ടു സമീപ ദിവസങ്ങളിലടക്കമെന്നുള്ള മൊഴി വരണം. അല്ലെങ്കിൽ നൗഷാദിനെ തന്നെ കണ്ടെത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും വേണം. അബിലാൽ, എന്തായാലും പോലീസ് പിന്നോട്ട് പോകുന്നില്ലല്ലോ അല്ലേ? അരിച്ചു പെറുക്കുക തന്നെയല്ലേ?
ഈ വിഷയത്തിൽ വലിയ മാധ്യമ ശ്രദ്ധ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഒന്നര വർഷം മുൻപ് കാണാതായ നൌഷാദ് കൊല്ലപ്പെട്ടു എന്നുള്ള തരത്തിൽ സംശയങ്ങൾ ബലപ്പെടുന്നു. ആ ഘട്ടത്തിൽ പ്രതി എന്ന് സംശയിക്കുന്ന അഫ്സാന പറയുന്ന എല്ലാ മേഖലകളിലും പരിശോധിക്കാതെ നിവൃത്തിയില്ല എന്നുള്ളതാണ് സാഹചര്യം. പക്ഷേ എത്രത്തോളം മേഖലയിലേക്ക് അന്വേഷണം ഇന്ന് നീങ്ങുമെന്നതിൽ അവ്യക്തത തുടരുകയാണ്. ഇവർ കസ്റ്റഡിയിലാണുള്ളത്. കൊലപാതകം ഉണ്ടായി എന്ന് ഉറപ്പിക്കുന്ന ഘട്ടത്തിൽ മാത്രമേ അറസ്റ്റിലേക്ക് പോകാനിടയുള്ളൂ. അതിനേറ്റവും ആദ്യം വേണ്ടത് മൃതശരീര ഭാഗങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. അത്രത്തോളം കാര്യങ്ങൾ ഇന്നത്തെ പരിശോധനയിൽ നീളും എന്നുള്ള പ്രതീക്ഷ പോലീസിനില്ല. കളവ് ബോധപൂർവം അഫ്സാന പറയുകയാണെന്നുള്ള സംശയം പോലീസ് ബലപ്പെട്ടിട്ടുണ്ട്. പക്ഷേ യാതൊരു കാര്യവുമില്ലാതെ ഭർത്താവിനെ കൊലപ്പെടുത്തി എന്ന് അവർ പറയേണ്ട സാഹചര്യമുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു സംശയം. എന്തായാലും കുഴങ്ങിമറിഞ്ഞ ഒരു കേസായിട്ട് ഈ നൌഷാദിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീങ്ങുകയാണ്. ഒന്നര വർഷത്തിനിടെ പലകുറി പോലീസ് അന്വേഷണം എത്തിയിരുന്നു ഈ വീട്ടിലും വീട്ടുടമയുടെ സമീപത്തും വരെ. ഏറ്റവും ഒടുവിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അഫ്സാനയെ കണ്ട് കൂടുതൽ പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് താൻ ഭർത്താവിനെ കണ്ടിരുന്നു എന്നുള്ള ഒരു മൊഴി അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. തുടർന്ന് അവർ പറഞ്ഞ സ്ഥലം അതോടൊപ്പം തന്നെ സമയം അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുകയും അവർ പറഞ്ഞ സ്ഥലത്തെ ആ സമയത്തെ സി സി ടി വി ദൃശ്യങ്ങളെടുത്ത് വിശദമായി പരിശോധിക്കുകയും ചെയ്തപ്പോഴാണ് അന്ന് അവർ പറഞ്ഞ സ്ഥലത്ത് ആ സമയത്ത് നൌഷാദ് അവിടെ ഉണ്ടായിരുന്നില്ല എന്നതിൽ വ്യക്തത വന്നത്. പിന്നീട് ഈ വിവരത്തിൽ വിശദമായ സംശയങ്ങൾ ആണ് പോലീസിനുണ്ടായത്. വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് എത്തിയപ്പോഴാണ് ഭർത്താവിനെ താൻ കൊലപ്പെടുത്തി എന്നുള്ള മൊഴി അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ എവിടെയാണ് മൃതശരീര ഭാഗങ്ങൾ മറവ് ചെയ്തത്, ഒളിപ്പിച്ചത് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ മറുപടി പറഞ്ഞില്ല. ആദ്യം പുഴയിലൊഴുക്കി എന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അവരുടെ മൊഴി മാറ്റുകയാണുണ്ടായത്. ശേഷം വീടിൻ്റെ പരിസരത്തൊരുത്ത് കുഴിച്ചുമൂടി എന്നാണ് പറഞ്ഞത്. ആദ്യഘട്ടത്തിൽ പോലീസിൻ്റെ അന്വേഷണം എത്തിയത് പരിശോധന എത്തിയത് ആ കാണുന്ന വെള്ള നിറം ചേച്ച ആരാധനാലയത്തിൻ്റെ പരിസര പ്രദേശത്തായിരുന്നു. അവിടെയാണ് സെമിത്തേരിയുള്ളത്. അവിടുത്തെ പരിശോധന നടക്കുന്ന ഘട്ടത്തിലാണ് നമ്മൾ ഇവിടേക്ക് എത്തുന്നത്. അഫ്സാനയെ സ്ഥലത്തെത്തിച്ചായിരുന്നു പോലീസിൻ്റെ പരിശോധന. പക്ഷേ അവർ പറഞ്ഞ കാര്യങ്ങൾ കളവാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് അവരുടെ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് വീടിൻ്റെ പരിസരത്തേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചത്. ശരി, അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പത്തനംതിട്ട പരുത്തിപ്പാറയിൽ ഒന്നര വർഷം മുൻപ് നൌഷാദിനെ കാണാതായ സംഭവത്തിൽ ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുകയാണ്. കൊലപ്പെടുത്തി എന്നാണ് ഭാര്യ പറയുന്നത്. പക്ഷേ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇതുവരെ നടത്തിയ പരിശോധനയിൽ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വാടക വീടിൻ്റെ പരിസരം മുഴുവൻ അരിച്ചു പെറുക്കുകയാണ് പോലീസ്. അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്.